അങ്ങനെ പ്രിലിംസ് നടത്തി നിങ്ങൾ പരാജയപ്പെടണമെങ്കിൽ അത് തിരുത്തണ്ടേ? അത് വീണ്ടും ആ ഒരു സംവിധാനവുമായിട്ട് മുന്നോട്ട് പോകുന്ന എന്ത് അടിസ്ഥാനത്തിലാണ്? പരാജയം പറ്റിക്കഴിഞ്ഞാൽ പരാജയം പറ്റാത്ത ആളുകളൊന്നുമില്ല. സിസ്റ്റമുണ്ടല്ലോ, ഏറ്റവും മുകളിൽ നിന്ന് രാജാവ് ഉത്തരവിടുന്നു, നമ്മൾ പ്രജകൾ നമ്മൾ വെറും സേവകന്മാരാണ്, ഇവർ പറയുന്നതല്ല അതുപോലെ കേൾക്കണം. ഇതുപോലെ ഇത്തരത്തിൽ പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി എന്ത് സംവിധാനമാണ് ഇത്രയും വലിയൊരു സ്ഥാപനത്തിലുള്ള, വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണ്, പക്ഷേ പി എസ് സി ഉദ്യോഗാർത്ഥിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പറയാൻ വേണ്ടി ഒരു ഓപ്ഷനും ഇല്ല എന്നുള്ളതാണ്. നമസ്കാരം എല്ലാവർക്കും, ഈക്വൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ആൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, ഈ പ്രിലിംസും എന്ന് പറയുന്ന ഒരു പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പലതവണ നമ്മളിത് ചർച്ച ചെയ്തതാണ്. ഇത് എന്തുകൊണ്ട് ഇതിന് സൊല്യൂഷൻ ആകുന്നില്ല എന്ന് ഞാൻ കൃത്യമായിട്ട് പറയാം. എന്തുകൊണ്ട് ഇതിന് പി എസ് സിക്ക് ഒരു മറുപടി ഇല്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അതിന് മറുപടി തരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് കൃത്യമായിട്ടറിയാം ഒരു എക്സാം കഴിഞ്ഞ് അടുത്ത എക്സാം ആകുമ്പോൾ നമ്മളിത് മറക്കുമെന്നും പിന്നീട് ആരും ചർച്ച ചെയ്യത്തില്ലെന്നും വ്യക്തമായ ധാരണ നമുക്കില്ലെങ്കിലും അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നമ്മൾ ഇത്രയും വലിയ കോലാഹലങ്ങൾ ടെൻത്ത് പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഉണ്ടാക്കി, മൂന്നാമത്തെ സ്റ്റേജിലും നാലാമത്തെ സ്റ്റേജിലും അഞ്ചാമത്തെ സ്റ്റേജിലും എഴുതിയ എത്രയോ ഉദ്യോഗാർത്ഥികളാണ് ഈ പറയുന്ന മെയിൻ ലിസ്റ്റിൽ നിന്ന് പുറത്തായത്. അത് ഭാഗ്യം എന്ന് പറയുന്ന ഒറ്റൊരു ഫാക്ടർ കൊണ്ടാണ് ഇത്രയും ആളുകൾ പുറത്തേക്ക് പോയത്. ഇത് എന്ത് നീതിയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്കെല്ലാം എനിക്ക് നല്ല വ്യക്തമായ രാഷ്ട്രീയമുള്ള ആളാണ്, പക്ഷേ രാഷ്ട്രീയത്തിനപ്പുറം ജസ്റ്റിസ് എന്ന് പറയുന്നൊരു വാക്കുണ്ടല്ലോ. നമ്മൾ ഇത്രയും വലിയൊരു ഭരണഘടനാ സ്ഥാപനമാണ്, ഈ ഭരണഘടനാ സ്ഥാപനത്തിൽ ഇരിക്കുന്ന ആളുകൾ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് യാതൊരു ധാരണയില്ല എന്നൊരവസ്ഥ. ഇതിപ്പോൾ നമ്മൾ പഴയ ഒരു ഹയറാർക്കിൽ സിസ്റ്റം ഉണ്ടല്ലോ, ഏറ്റവും മുകളിൽ നിന്ന് രാജാവ് ഉത്തരവിടുന്നു, നമ്മൾ പ്രജകൾ നമ്മൾ വെറും സേവകന്മാരാണ്, ഇവർ പറയുന്നതല്ല അതുപോലെ കേൾക്കണം. ഇത് നമുക്ക് ഈ ഒരു ഇവർ ചെയ്യുന്ന പ്രവൃത്തിയൊന്നും ക്വസ്റ്റ്യൻ ചെയ്യാൻ യാതൊരു ഓപ്ഷനും നമുക്കില്ലെന്നുള്ളതാണ്. കുറേ നാൾ മുമ്പ് നമ്മളൊരു എന്താണ് ഇത്തരത്തിൽ മുൻ ചെയർമാനുമായിട്ട് നമ്മളൊരു സംവാദത്തിലൊക്കെ പോയതാണ്. ഇതുപോലെ ഇത്തരത്തിൽ പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി എന്ത് സംവിധാനമാണ് ഇത്രയും വലിയൊരു സ്ഥാപനത്തിലുള്ള, വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണ്, പക്ഷേ പി എസ് സി ഉദ്യോഗാർത്ഥിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പറയാൻ വേണ്ടി ഒരു ഓപ്ഷനും ഇല്ലെന്നുള്ളതാണ്. ഒരു ഫോൺ ഉണ്ടായിരിക്കും, വിളിച്ചാൽ എടുക്കാത്ത കുറേ ഫോൺ നമ്പറുകളും കുറേ ഇമെയിൽ സിസ്റ്റവുമാണ് നമുക്കുള്ളത്. നമുക്കൊരു പരാതി പറയാനായിട്ടൊരു ഓപ്ഷനില്ല. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതാണ് അദാലത്തുകൾ സംഘടിപ്പിക്കുക. ഇപ്പോൾ നിങ്ങൾ എന്ത് പരിഷ്കരണം കൊണ്ടുവന്നു കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നത് നിങ്ങൾ പി എസ് സി ബോർഡ് മെമ്പേഴ്സും പരീക്ഷ നടത്തുന്ന ആളുകളുടെയൊക്കെ സൗകര്യത്തിന് വേണ്ടിയാണ് പരീക്ഷകൾ നടത്തിക്കൊണ്ട്, കൃത്യമായിട്ട് പരീക്ഷ നടത്തുന്നുണ്ട്, അതിന് യാതൊരു കുഴപ്പമില്ല. എല്ലാ കാലവും എല്ലാ മാസവും മൂന്നും നാലും അഞ്ചും ആറും എക്സാമുകൾ കൃത്യമായിട്ട് നടത്തുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം, ഒരു പരിഷ്കരണം ചെയ്യുമ്പോൾ, ഒരു പരിഷ്കാരം കൊണ്ടുവരുമ്പോൾ അത് ആരെ ഓർത്തിട്ടാണ് നിങ്ങൾ ഈ പരിഷ്കാരം കൊണ്ടുവരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. നിങ്ങൾ, നമ്മൾ ഗാന്ധിജി പറഞ്ഞതാണ്, നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ ഏറ്റവും താഴെയുള്ളൊരുത്തിനെ കണ്ടിട്ട് വേണം അത് ചെയ്യാൻ. നിങ്ങളിത് ആരെ കണ്ടിട്ടാണ് ഇത്തരം കാര്യങ്ങളുണ്ട്? നിങ്ങൾ പ്രിലിംസ് നടത്തി, സംഭവം ശരിയാണ്, പ്രിലിംസ് അത്ര മോശം കാര്യമാണെന്നൊരു അഭിപ്രായമൊന്നുമില്ല. അങ്ങനെ പ്രിലിംസ് നടത്തി നിങ്ങൾ പരാജയപ്പെടണമെങ്കിൽ അത് തിരുത്തണ്ടേ? അത് വീണ്ടും ആ ഒരു സംവിധാനവുമായിട്ട് മുന്നോട്ട് പോകുന്ന എന്ത് അടിസ്ഥാനത്തിലാണ്? പരാജയം പറ്റിക്കഴിഞ്ഞാൽ പരാജയം പറ്റാത്ത ആളുകളൊന്നുമില്ല. പല സംവിധാനങ്ങളും പല രീതിയിലും നമ്മൾ കൊണ്ടുവരാറുണ്ട്. അങ്ങനെ നമുക്ക് ഒരു അബദ്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി അടുത്ത തവണ വീണ്ടും നമ്മൾ അതിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരണ്ടേ? ഇതിപ്പോൾ വീണ്ടും കഴിഞ്ഞ തവണ സംഭവിച്ചത്, ഇപ്പോൾ രണ്ടാം ഘട്ടം എഴുതിയ ആളുകൾക്ക് എന്താ സംഭവിക്കുന്ന ആൾറെഡി എല്ലാവർക്കും അറിയാം, അത് തന്നെ സംഭവിക്കുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ഇത് തിരുത്താൻ നിങ്ങൾക്ക് ഉദ്ദേശമില്ല, ഇത് ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണോ നിങ്ങളുടെ തീരുമാനം? ഇനി നിങ്ങളിങ്ങനെയുള്ള പരാജയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ ആരുടെ പെടലിക്കാണ് കൊണ്ടുവിടാൻ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഈവൻ നമുക്ക് ചോദ്യം ചോദിക്കാൻ ഒരു സ്പേസ് പോലും ഇല്ല. ഇത് നിങ്ങൾ ചെയ്യുന്ന എന്തുകൊണ്ടാണ്? ഏതെങ്കിലും തൊഴിൽ മാധ്യമത്തിൽ എപ്പോഴെങ്കിലും അവർ കൊടുക്കുന്ന ഇൻ്റർവ്യൂ, അല്ലെങ്കിൽ രണ്ട് വർഷം കൂടുമ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് നമ്മൾ ആരും അറിയാത്തൊരു സ്ഥലത്ത് അവർ നടത്തുന്നൊരു ഒരു പരിപാടി, ഇത് നമ്മൾ നമ്മൾ നോക്കിയിരിക്കണം അങ്ങനെ പരിപാടി എന്തെങ്കിലും ഉണ്ടെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ആരോടാണ് ചോദിക്കേണ്ടത്? മിക്ക കുട്ടികളും ഞങ്ങളെ യൂട്യൂബ് പോലെ യൂട്യൂബേഴ്സിൻ്റെ അടുത്താണ് ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസൊക്കെ ചോദിക്കുന്നത്. ഞങ്ങളിത് നിങ്ങളെ വിളിച്ച് ചോദിക്കാൻ യാതൊരു മാർഗ്ഗമില്ല, ഏറിൽ നിന്നാണ് ഉത്തരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ കൊണ്ടുപോയാൽ മതി, നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഈ സ്ഥാപനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. നിങ്ങൾ കുറേ ആളുകൾക്ക് ജോലി കൊടുക്കുന്നുണ്ട്, ശരിയാണ്, പക്ഷേ ഈ സാധനങ്ങൾക്കൊക്കെ ഒരു സുതാര്യത വേണ്ടേ? നമ്മൾ ഭരണഘടനാ സ്ഥാപനം എന്ന് പറയുമ്പോൾ അത് ജനങ്ങളുടെ സ്ഥാപനമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ ഭരണഘടന പഠിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ്, അല്ല കുറച്ചെങ്കിലും അറിയാവുന്നതുകൊണ്ട് പറയുകയാണ്, ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള സ്ഥാപനമാണെങ്കിൽ ഇതിന് വേണ്ടത് സുതാര്യത എന്ന് പറയുന്ന സാധനമാണ്. നിങ്ങൾ എന്ത് ചെയ്യുമ്പോൾ, നിങ്ങൾ പ്രിലിംസ് നടത്തിക്കോ ഒരു കുഴപ്പമില്ല, നിങ്ങൾ അഞ്ചോ ആറോ ഘട്ടമായിട്ട് പരീക്ഷ നടത്തിക്കോ ഒരു കുഴപ്പമില്ല. ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാം എഴുതി, നിങ്ങൾ ആൾറെഡി ഒ എം ആർ റീഡർ എന്ന് പറയുന്ന സാധനം വെച്ചിട്ടാണ് മാർക്ക് കൂട്ടുന്നത്. ആ മാർക്ക് എടുത്ത് ഞങ്ങളുടെ പ്രൊഫൈലിലേക്ക് തരാൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? 50 മാർക്കേ ഉള്ളൂ, നിങ്ങൾ 50 ഇട്ടോ? നോമലൈസേഷൻ കഴിഞ്ഞ് എത്ര മാർക്ക് കിട്ടി? നോമലൈസേഷൻ കഴിഞ്ഞ് എത്ര മാർക്ക് പോയി? ഇത് ആ പ്രൊഫൈലിലോട്ട് വെക്കുന്നതിന് എന്താണ് കുഴപ്പം? ഇതിൽ ആളുകൾ സ്കാം ഉണ്ട്, ഇത് കറപ്ഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവരെ എങ്ങനെയാണ് കുറ്റം പറയാൻ പറ്റുന്നത്? ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നിങ്ങൾക്ക് ഇത്രയും നിരുത്തരവാദപരമായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എല്ലാവരും ഇതിലെന്തോ കള്ളത്തരമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ തന്നെ മാർഗ്ഗമുള്ളൂ. തിരുത്തി തന്നെ പോകേണ്ട കാര്യങ്ങൾ തിരുത്തി തന്നെ പോകണം, അത് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്നെ പോകണം. ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്, വീഡിയോ കാണുന്ന ആളോട് പറയണം, ഇതിന് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന കാര്യം ഇത് നിരന്തരമായിട്ട് ചർച്ചയ്ക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇതിപ്പോൾ പല ഇപ്പോൾ നമ്മുടെ ചാനലിൽ കുഞ്ഞു ചാനലുകളാണ്, ആകെപ്പാട് 50,000 പേര് മാത്രമുള്ള ചാനലാണ്.
വീഡിയോയ്ക്ക് 20K വ്യൂസ് ആകെയാണ് വരുന്നത്. പക്ഷേ 5K അല്ലെങ്കിൽ 5 ലക്ഷം വ്യൂവേഴ്സും 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സും അങ്ങനെയൊക്കെ ഉള്ള ഒരു എനിക്ക് തോന്നുന്നു 10-20 ചാനലാണ് നമ്മുടെ ഈ PSC മേഖലയുള്ളത്. ഇത്തരം ചാനലുകൾ എന്തായാലും PSC പോലെയുള്ള ബോർഡ് മെമ്പേഴ്സ് കാണുന്നുണ്ടാവും. അപ്പോൾ ഇവരിലേക്ക് ഇത് കൊണ്ടുവരണമെങ്കിൽ എല്ലാവരും കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ ആളുകളും ഒന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ, 1 മാസം ഇതൊന്ന് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സൊല്യൂഷൻ ഉണ്ടാവും. നിരന്തരമായിട്ട് നമ്മൾ ഏത് കാര്യം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാലും അതെന്തായാലും ഗവൺമെൻറ് കാണും. ഇപ്പോൾ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നോക്കി കഴിഞ്ഞൊരു എക്സാം കഴിഞ്ഞു, യൂണിവേഴ്സിറ്റീസിൻ്റെ എക്സാം കഴിഞ്ഞു, നമ്മളിത് ഒരാഴ്ച ചർച്ച ചെയ്യും. അത് കഴിയുമ്പോൾ ഇനി 17-ാം തീയതി അല്ലെ 19-ാം തീയതി അടുത്ത എക്സാം വരുമ്പോൾ നമ്മളിത് മറക്കുകയാണ്. അപ്പോൾ ഗവൺമെൻറ് അല്ലെങ്കിൽ PSC അറിയാം, അത് പോയി, അത് വലിയൊരു പ്രശ്നമല്ല എന്ന ധാരണയിലേക്ക് അവരെത്തുകയാണ്. പക്ഷേ നിരന്തരമായിട്ട് PSC പഠിപ്പിക്കുന്നവർ, PSC പഠിക്കുന്നവർ, നിങ്ങൾ അധ്യാപകർ ഉൾപ്പെടെ മുഴുവൻ ആളുകളും ഇത് മുഴുവൻ സമയവും ചർച്ച ചെയ്യുമ്പോൾ ഇത് ഉറപ്പായിട്ടും അവരിതിനൊരു പരിഹാരവുമായിട്ട് വരും. ഈവൻ ചിലപ്പോൾ നമുക്കൊരു എന്താണ് കോൺടാക്ട് ചെയ്യാൻ, ഇപ്പം കോൺടാക്ട് ചെയ്യുന്ന കാര്യം പറയുമ്പോഴാണ് ഞങ്ങൾ ഈ 1 മാസം കൊണ്ട് PSC ചെയർമാനുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാൻ, ഒരു ചർച്ചയിലേക്ക് എത്താൻ എത്ര നാളുകൊണ്ട് ശ്രമിക്കുകയാണ്. ആസ് എ കോമൺ മാൻ, ഒരു സാധാരണക്കാരന് ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇത്രയും ഉയരത്തിലാണോ ഇവരൊക്കെ നിൽക്കുന്നതെങ്കിൽ, അപ്പോൾ ഈ സംവിധാനം കൊണ്ട് യാതൊരു പ്രയോജനമില്ല. നമുക്ക് ഇവരോട് സംസാരിക്കാൻ പറ്റില്ല, നമുക്ക് ഇവരെ വിളിച്ച് കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാനായിട്ടൊരു സംവിധാനമില്ല. ഇതിങ്ങനെ എന്താണ് ഒരു വെള്ളാന പോലെ ഈ PSC ഇങ്ങനെ പോകുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഈ നമ്മളെപ്പോലുള്ള സ്ഥാപനങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പൂട്ടിക്കെട്ടേണ്ട അവസ്ഥയാണ്. കാരണം ഇത് ആൾറെഡി PSC വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് പുറമെയാണ് അങ്ങനെ നഷ്ടപ്പെടുകയാണെങ്കിൽ, PSC വിശ്വാസം നഷ്ടപ്പെടുകയാണെങ്കിൽ ഒബിയസ്ലി ഞങ്ങളെപ്പോലുള്ള സ്ഥാപനങ്ങൾ ഇട്ട് കിടക്കുന്നവർക്ക് ഇത് തന്നെ ആയിരിക്കുമല്ലോ അവസ്ഥ. അപ്പോൾ പറഞ്ഞു വന്ന് ഇത്രയേ ഉള്ളൂ, നമ്മളിത് ചർച്ച ചെയ്യണം, നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കണം. പിന്നെ പ്രമുഖരായ പല വ്യക്തികളും ഇത്തരത്തിൽ ചാനലുകളിൽ വന്ന് സംസാരിക്കുന്ന കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിൽ പങ്ക്തികൾ എഴുതുന്ന കണ്ടിട്ടുണ്ട്. പിന്നെ കുട്ടികൾ, ഉദ്യോഗാർത്ഥികൾ ഇതുപോലെ സംശയങ്ങൾ ചോദിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നിരന്തരമായിട്ട് നമ്മൾ ഈ കാര്യം ഉയർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇത് അഡ്രസ്സ് ചെയ്യപ്പെടും, കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യപ്പെടും. നിങ്ങൾ ഇന്നലെ കഴിഞ്ഞ ആ സംഭവം ഈ ആഴ്ചയോട് മറന്നു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന എന്താണ് ഞാൻ പറയാം, ഇനി LDC പരീക്ഷയാണ്, നമ്മളെല്ലാവരും എയിം ചെയ്യുന്ന ഒരു പരീക്ഷയാണ്, അതിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇനിയിപ്പോൾ ഈ എണ്ണം കുറഞ്ഞ മുൻപൊക്കെ ഒറ്റഘട്ടമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന പരീക്ഷ നിങ്ങൾ പ്രിലിംസ് നടത്തിക്കോളൂ, വലിയ ആളുകൾ അല്ലെങ്കിൽ 15-16 ലക്ഷം ആളുകളൊക്കെ എഴുതുന്നൊരു എക്സാം ആണെങ്കിൽ നിങ്ങൾ 3-4 ഘട്ടമായിട്ടൊക്കെ എഴുതിക്കോളൂ. ഇത് എണ്ണം കുറഞ്ഞ 10 ലക്ഷത്തിന് താഴെ നിൽക്കുന്ന നമ്പർ മാത്രമുള്ള പരീക്ഷകൾ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾ മാത്രമുള്ള പരീക്ഷകൾ പോലും 3-4 ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്ന എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ഇത് ഇതിൻ്റെ ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രിലിംസിൽ പോകും അല്ലെങ്കിൽ 3-4 ഘട്ടമായിട്ടൊക്കെ ചെയ്തോ, അതല്ലാതെയുള്ള കാര്യങ്ങൾ എന്തിനാണ് പ്രിലിംസ് അല്ലെങ്കിൽ 3-4 ഘട്ടമായിട്ട് എന്തിനാണ് പരീക്ഷ നടത്തുന്നത്? ഒരു എന്താണ് ഒരു രീതിയിലും എന്താണ് നമുക്ക് മനസ്സിലാകാത്ത രീതിയിലാണ് PSC കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പരീക്ഷകൾ മാത്രം നിരന്തരമായി നടത്തുന്നുണ്ട്, റിസൾട്ട് വരാൻ താമസിക്കുകയാണ്, പോസ്റ്റിംഗ് കൃത്യമായിട്ട് നടക്കുന്നില്ല, അഡ്വൈസുകൾ കൃത്യമായിട്ട് പോകുന്നില്ല, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും, റെക്കോർഡ് രീതിയിലുള്ള പോസ്റ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്, അത് ശരിയാണ്. പക്ഷേ ഈ കാലതാമസം എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ പോയി, ഇങ്ങനെ ഈ ഒരു സ്ഥാപനം ഇങ്ങനെ പോയാൽ പോരാ, ഇത് ഒരുപാട് പേർ പ്രതീക്ഷയാണ്. ഈ പറയുന്ന കഴിഞ്ഞ വീഡിയോയിൽ പോലും അതിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ കണ്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ വിഷമം വരുന്ന രീതിയിലുള്ള കമൻറ്റുകളാണ്. അവരുടെ ഇത്രയും നാളത്തെ പരിശ്രമമാണ്, 1 വർഷമായിട്ട് 1.5 വർഷമായിട്ട് ഗൾഫിൽ നിന്നുള്ള ജോലിയെ കളഞ്ഞിട്ട് വന്നിരിക്കുന്ന ആളുകളാണ്. 6 മാസമായിട്ട് നമ്മുടെ സെൻ്ററുണ്ട്, 6 മാസമായിട്ട് ജോലിക്ക് പോകാതെ യൂണിവേഴ്സിറ്റേഷനു വേണ്ടി പഠിച്ചിരിക്കുന്ന ആളുകൾ. അപ്പോൾ ഇവരുടെയൊക്കെ ജീവിതം കുട്ടിച്ചോറാക്കുന്ന പരിപാടിയാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പ്രിലിംസ് നടത്തിക്കോളൂ, കൊണ്ട് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഇതിനൊരു സുതാര്യത വേണമെന്നാണ് നമ്മൾ പറയുന്നത്, അല്ലാതെ ഇതൊരു തെറ്റായ പരിഷ്കരണമാണെന്നൊരു അഭിപ്രായമൊന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങളിങ്ങനെ ഘട്ടമായിട്ട് പരീക്ഷ നടത്തുമ്പോൾ ഒരു ഘട്ടത്തിൽ ഒരു ആവറേജ് ക്വസ്റ്റ്യനും അടുത്തൊരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള ചോദ്യവും ആകുമ്പോഴത്തേക്ക് ഉദ്യോഗാർത്ഥികളോട് അത് നീതി എന്ന് പറയുന്നൊരു വാക്ക് അവിടെ ഇല്ല. കുറേ ഉദ്യോഗാർത്ഥികളുടെ ജീവിതം ഇതിനകത്ത് ഹോമിക്കപ്പെടുകയാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ പല രീതിയിലുള്ള മാറ്റങ്ങൾ PSC അല്ലെങ്കിൽ PSC വരുത്തുന്നുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഉദ്യോഗാർത്ഥികളുടെ സൈഡിൽ നിന്നുള്ള നല്ല മാറ്റമാണെന്ന് എനിക്കൊരിക്കും ഫീൽ ചെയ്യുന്നില്ല. മാറ്റങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയല്ല, ആരാണോ പരീക്ഷ എഴുതുന്നത് ആ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥിയുടെ നന്മയെ കരുതി വേണം നിങ്ങളെപ്പോഴും മാറ്റങ്ങൾ കൊണ്ടുവരാൻ. നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടത്താനും നിങ്ങൾക്ക് പെട്ടെന്ന് മറ്റ് സംഭവങ്ങൾ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ചിലവ് ഒരുക്കാൻ വേണ്ടിയൊക്കെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിന് മറുവശം കൂടിയുണ്ട്. ആ മറുവശത്തിരുന്ന് ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം ചിലവഴിച്ച് കളയുന്ന, പാഴാക്കി തീർക്കുന്ന ഒരു വലിയ വിഭാഗം കേരളത്തിൽ ഉണ്ടാകുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇവർ അത്രയും ഫ്രസ്ട്രേറ്റഡ് ആണ്. ഇത്രയും നാൾ 3-4 വർഷമായിട്ട് PSC വേണ്ടി പഠിച്ചിട്ട് ഒന്നുമല്ലാതെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ വട്ടപൂജ്യമായി പോകുന്നൊരു ജനത ഇവിടെ ഉണ്ടായി വരുന്നുണ്ട്. അവരുടെ എണ്ണം 3-4-5 ലക്ഷമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ കൊണ്ട് എന്താണ് ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് അവരെ ഒരു കാരണവശാലും കൊണ്ട്
പോയിന്റ് എത്തിക്കാതിരിക്കുക. ഇതിനൊരു പരിഹാരം, ഈ പറയുന്ന ടെൻത്ത് പ്രിലിംസ് അല്ലെങ്കിൽ പ്രിലിംസ് പരീക്ഷകൾ എന്ന് പറയുന്നതിന് കൃത്യമായിട്ടൊരു പരിഹാരം അല്ലെങ്കിൽ കുറച്ചുകൂടി എന്താണ് ബെറ്റർ ആക്കുന്ന രീതിയിൽ, കുറച്ചുകൂടി നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റുകൾ നിങ്ങൾ ഇതിനകത്ത് കൊണ്ടുവരിക. കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അടിയന്തരമായിട്ട് ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ പ്രശ്നം പരീക്ഷ എഴുതുന്ന നമ്മളെപ്പോലുള്ള ആളുകൾ തുലാസിലാകും, വീണ്ടും ജീവിതം തുലാസിലാകുന്ന അവസ്ഥയാണ്. നിങ്ങൾ ഈ വിഷയം ഇന്നത്തോടുകൂടി അവസാനിപ്പിക്കാതിരിക്കുക. നിങ്ങളുടെ പ്രമുഖരായിട്ടുള്ള നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അധ്യാപകരോട് ഇത് ആവശ്യപ്പെടുക. അവർക്ക് ഏതെങ്കിലും രീതിയിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ശ്രമിക്കുന്നുണ്ട് മാക്സിമം ചെയർമാനുമായിട്ടൊരു കോൺടാക്ട്, ഒരു ചർച്ചയിലേക്ക് പോകാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഒരു മാസമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഏറ്റവും അടുത്ത ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് അടുക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇവരൊക്കെ ഇന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ കൂടിയുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും അധ്യാപകർക്ക് അത്തരത്തിലുള്ള കോൺടാക്റ്റുകൾ ഉണ്ടെങ്കിൽ കാര്യം അവതരിപ്പിക്കുക, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കുക. ഇനി ആ പ്രശ്നത്തിന് സൊല്യൂഷൻ ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ നമ്മൾ പ്രക്ഷോഭത്തിലേക്ക് പോകുക എന്നുള്ളതാണ്. എനിക്കതാണ് തോന്നുന്നത്. ഞാൻ സാധാരണ ഇത്തരത്തിലുള്ള പരിപാടികൾ ഞാൻ പറയുന്നതല്ല. ഈവൻ കഴിഞ്ഞ LDSന്റെ സമര സമയത്ത് പോലും ഞാൻ അത് പറഞ്ഞായിരുന്നു, അത് ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ അത്ര നല്ലതല്ലെന്ന്. പക്ഷേ ഇവിടെ ഇത് ഇതിൻ്റെ ആവശ്യം വേണ്ടി വരും. ഈ പ്രിലിംസ് എന്ന് പറയുന്നത് കുറച്ചുകൂടിയൊക്കെ കുറച്ചുകൂടിയല്ല പക്കാ സുതാര്യമായിട്ട് നടത്തിയില്ലെങ്കിൽ നമ്മൾ PSC ഓഫീസിലേക്ക് പോവുക എന്ന തരത്തിലേക്ക് നമ്മൾ എത്തണം. ഇത് ഒന്നാം ഘട്ടം എഴുതിയോ രണ്ടാം ഘട്ടം എഴുതിയോ മൂന്നാം ഘട്ടം എഴുതിയോ എന്ന രീതിയിലുള്ള ആളുകളെ ഒരിക്കലും, ഇത് കഴിഞ്ഞ തവണ എന്താ സംഭവിച്ചത് നിങ്ങൾക്കറിയാം, കഴിഞ്ഞ തവണ മൂന്നും നാലും അഞ്ചും എഴുതിയർ ഒരു സൈഡിലും ബാക്കി ഘട്ടങ്ങൾ എഴുതിയവർ വേറെ സൈഡിലും ആയിപ്പോയി. അപ്പോൾ ഈ പറയുന്ന മറ്റേതൊരു ന്യൂനപക്ഷമായിട്ട് പോയി അല്ലേ? മൂന്നും നാലും അഞ്ചും എഴുതിയവർ ചെറിയൊരാളുകൾ, ചെറിയൊരു ശതമാനം ആളുകളായിട്ട് പോയി. അതിനോട് ഉറപ്പായിട്ട് സൊല്യൂഷൻ വരില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒന്നാം ഘട്ടം എഴുതിയ ആളുകൾ വീഡിയോ കാണുന്നുണ്ടാവും, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഘട്ടത്തെക്കുറിച്ച് മാത്രം അല്ലെങ്കിൽ ഈ ഒരു എക്സാമിനെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, ഇനി അങ്ങോട്ട് വരുന്ന എക്സാമുകളുടെ കാര്യം കൂടിയാണ് പറയുന്നത്. അതിനുകൂടി ഒരു സൊല്യൂഷനാണ് പറയുന്നത്. അതുകൊണ്ട് അയ്യോ ഞാൻ ഇതിനകത്ത് വരുന്നില്ലല്ലോ, ഞാൻ ഒന്നാം ഘട്ടമാണ് എഴുതിയത്, അല്ലെങ്കിൽ എനിക്ക് ഒന്നും പ്രശ്നമില്ല, എനിക്ക് നല്ല മാർക്കുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കാതിരിക്കരുത്. ഇനി മുന്നോട്ട് വരുന്ന എല്ലാ എക്സാമുകളിലും ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ ഇത്തരത്തിലുള്ള പരിപാടികളുമായിട്ടാണ് PSC പോകുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനത്തെ വിശ്വാസം മുന്നോട്ട് പോകുന്നതിൽ യാതൊരു കഥയുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അടിയന്തരമായിട്ട് നിങ്ങൾ എല്ലാവരും ചേർന്നിടപെടണം. നമ്മൾ കുഞ്ഞു ചാനലാണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ലിമിറ്റ് ഉണ്ട്. കോർട്ടിൽ പോയിട്ട് വലിയ കഥയില്ല എന്നാണ് ഒരു തവണ പോയെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. PSCയെയും ഗവൺമെൻറിനെ മനസ്സിലാക്കുക, എന്താണ് ഇതിൻ്റെ പ്രശ്നം, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അവരെ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗം. അതിന് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നോ അതെല്ലാം നമ്മൾ ചെയ്യണം. ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ നിരന്തരമായിട്ട് ഈ ഒരു മാസം നമുക്ക് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റി. എല്ലാ യൂട്യൂബ് ചാനലുകളും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈവൻ തൊഴിൽ വാർത്തകളിൽ, തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിൽ ഇത് ചർച്ച ചെയ്ത് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിനകത്ത് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ നമുക്ക് PSC ചെയർമാൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഉറപ്പെങ്കിലും നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും. അത് മിനിമം എന്തായാലും അതെങ്കിലും ഉണ്ടാകും. അപ്പോൾ അതിനുവേണ്ടിയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എല്ലാവരും നിങ്ങൾ ഈ യൂട്യൂബ് വീഡിയോയുടെ താഴെ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു യൂട്യൂബ് വീഡിയോയുടെ താഴെ വന്നിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വെളുവിളാന്ന് അലക്കുന്നതല്ലാതെ നിങ്ങൾ എന്തോ ചെയ്ത്, നിങ്ങളോ ഞങ്ങളോ ചെയ്യുന്നതെന്നല്ല, ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യും. നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ ചെയ്യും, ഞങ്ങൾക്ക് പറ്റുന്നത് ഞങ്ങൾ ചെയ്യും. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ കോഴ്സ് നടത്തുന്നവർക്കോ ഇതിൻ്റെ പുറകെ പോകേണ്ട യാതൊരു കാര്യമില്ല. അതാണ് മെയിൻ കാര്യം. ഇപ്പോൾ ഞാനിത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. കാരണം നിങ്ങളിപ്പോൾ എക്സാം എഴുതിയ ആളുകൾ പോയാൽ അടുത്ത ബാച്ച് വരുവാണ്. പോലീസിൻ്റെ ബാച്ച് എടുക്കുമ്പോൾ 1000 പേരൊക്കെയാണ് ഒരു ബാച്ചിൽ വരുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ ഇതൊന്നും ബാധിക്കാനേ പോകുന്നില്ല. കാരണം ഓരോ ബാച്ച് ഇറങ്ങുമ്പോഴും പുതിയ ബാച്ചുകൾ വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഇവിടെ ഞാൻ എപ്പോഴും പറയുന്ന വാക്ക് ജസ്റ്റിസ് എന്ന് പറയുന്നൊരു സാധനം, നീതി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. നമ്മൾ അത് കൊടുത്തില്ലെങ്കിൽ നമ്മൾ എത്ര വലിയ സ്ഥാപനമാണെന്ന്, നമ്മൾ എത്ര മുകളിലാണെന്ന് പറഞ്ഞാലും, നമ്മൾ എത്ര നല്ല അധ്യാപകനാണെന്ന് പറഞ്ഞിട്ട് യാതൊരു കഥയൊന്നുമില്ല. ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താണോ അത് നിങ്ങൾ ചെയ്യുക. ചെയ്യാൻ പറ്റാത്തൊരു ചെയ്യേണ്ട. നിങ്ങൾ അവരെ ഫോഴ്സ്ഫുള്ളി നമുക്കൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുക. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്നതല്ല ഞങ്ങളും ചെയ്യും, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്നതല്ല നിങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് നമുക്ക് 2 മാസത്തിനുള്ളിൽ സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും. ഉടനെ എന്തായാലും സൊല്യൂഷൻ ഉണ്ടാകത്തില്ല. എന്തായാലും നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ നിരന്തരമായിട്ട് ചർച്ച ചെയ്യുക. വീഡിയോ ഒന്നും ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയൊന്നും വേണ്ട. നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായ കാര്യം വെച്ചിട്ട് നിങ്ങൾ മറ്റുള്ളവരായിട്ട് സംവദിക്കുക, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിന് സൊല്യൂഷൻ എന്ന രീതിയിൽ എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇതല്ലാതെ മറ്റെന്തെങ്കിലും ആശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനലും ചാനലിലെ വീഡിയോസും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടുതൽ പരിഗണിക്കുക. താങ്ക് യു.